നമസ്തെ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ആർത്തവം ഒരു അസൗകര്യമായി തോന്നാമെങ്കിലും ആർത്തവം നിലയ്ക്കുമ്പോഴാണ് അത് ശരീരത്തിന് എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. ആർത്തവം കൃത്യമായിരുന്നാൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ സന്തുലനം കൃത്യമാണ് എന്നതാണ്. ചിലരിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ മറ്റു ചിലരിൽ ചിലതരം മരുന്നുകൾ, അതുപോലെ കീമോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ, ഗർഭപാത്രവും അണ്ഡാശയവും നീക്കുന്നത് പോലെയുള്ള ചില ശസ്ത്രക്രിയകൾ എന്നിവ മൂലം ആർത്തവവിരാമം നേരത്തെ തന്നെ എത്താറുണ്ട്. തൈറോയിഡ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലും ആർത്തവം നേരത്തെ നിലയ്ക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുവാൻ ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. ഇതുപോലെയുള്ള ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തുവാൻ ആയുസ്രയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സ്ത്രീകൾക്ക് സാധാരണമായി ആർത്തവവിരാമം അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അവരുടെ 40കളുടെ മധ്യത്തിലും അതുപോലെ 50കളുടെ തുടക്കത്തിലുമാണ്. പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെയും ശാരീരികവും വൈകാരികവുമായ മാറ്റങ്ങളിലൂടെയും സ്ത്രീകൾ കടന്നു പോകുന്ന സമയമാണ് ഇത്. കൗമാരപ്രായത്തോടെ സ്ത്രീകൾ മാസം തോറും ഒരു അണ്ഡം ഉൽപ്പാദിപ്പിക്കുകയും അണ്ഡം പ്രജനനം നടക്കാത്ത പക്ഷം ആർത്തവം അഥവാ മാസമുറ വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു സ്ത്രീക്ക് മധ്യവയസ്സെത്തുന്നതുവരെ അണ്ഡോൽപാദനം തുടരുകയും ക്രമേണ അത് നിൽക്കുകയും ചെയ്യും. അതോടെ ആർത്തവത്തിൻ്റെ ആവശ്യമില്ലാതെ വരികയും ചെയ്യും. ആർത്തവ വിരാമത്തോടെ ശാരീരികവും മാനസികവുമായ പല മാറ്റങ്ങളും സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. ആർത്തവ വിരാമമുണ്ടായ സ്ത്രീകളിലെ പ്രത്യുൽപാദനക്ഷമതയില്ലാതെയാകുന്നു. ഈ സമയത്ത് സ്ത്രീകൾക്ക് ശരീരത്തിൽ ചൂട് കൂടുന്നതായി അനുഭവപ്പെടുന്നതിനാൽ രാത്രി ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. വിഷാദം, അതുപോലെ പെട്ടെന്ന് കോപമുണ്ടാവുക, എല്ലുകളുടെ ബലക്കുറവുണ്ടാവുക, അമിതമായ ചൂടും വിയർപ്പും ഉണ്ടാവുക, ക്ഷീണം, അമിത ഭാരം, മുടികൊഴിച്ചിൽ, വരണ്ട ചർമ്മം, അതുപോലെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാവുക, സ്തനങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുക, ഹൃദ്രോഗം, യോനിയിൽ വരൾച്ച ഉണ്ടാവുക, യോനിയിൽ അണുബാധ ഉണ്ടാവുക, ലൈംഗിക ബന്ധത്തിൽ വേദന അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആർത്തവ വിരാമത്തോടുകൂടി കാണുന്നത്. എന്നാൽ എല്ലാവരിലും ഇവ ഉണ്ടാകണമെന്നില്ല. പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് കാൽഷ്യം, പ്രോട്ടീൻ എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുകയും വേണം. ആർത്തവം നടക്കുന്നു എന്നതിനർത്ഥം അവൾ പ്രത്യുൽപാദന ശക്തിയുള്ളവളാണ് എന്നതാണ്. ആർത്തവ വിരാമം വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പലരുടെയും ധാരണ ആണെങ്കിലും അത് ശരിയല്ല. അനേകം സ്ത്രീകൾ തങ്ങളുടെ യൗവനവും സൗന്ദര്യവും ആർത്തവ വിരാമത്തിന് ശേഷവും നിലനിർത്താറുണ്ട്. ആർത്തവ വിരാമത്തോട് അടുക്കാറായ സ്ത്രീകളിൽ ഈസ്ട്രോജൻ പ്രവർത്തനം നിൽക്കുകയും അണ്ടോൽപാദനം മുടങ്ങുകയും ചെയ്യാറുണ്ട്. ഇതോടൊപ്പം ആർത്തവ വിരാമമുണ്ടാകും. അണ്ഡാശയമാണ് ഈസ്ട്രോജൻ ഉൽപ്പാദനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഇനി നമുക്ക് ആർത്തവ വിരാമത്തിൻ്റെ അസ്വസ്ഥതകൾ കുറയ്ക്കുവാനുള്ള പ്രതിവിധികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹോർമോൺ വ്യതിയാനം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അമിതമായ ചൂടും വിയർപ്പും കുറയ്ക്കുന്നതിന് ശീതവീര്യത്തോടുകൂടിയ ഔഷധങ്ങളും ആഹാരവും സേവിക്കുകയാണ് ചെയ്യേണ്ടത്. രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതുപോലെ രാമച്ചം തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതും വളരെ നല്ലതാണ്. വ്യായാമവും യോഗയുമൊക്കെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ സഹായിക്കും. രാവിലെയോ വൈകുന്നേരമോ ഉള്ള നടത്ത രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മാനസികവും ശാരീരികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യും. അതുപോലെ സസ്യജന്യ സ്ത്രീ ഹോർമോണുകൾ അടങ്ങിയ ശതാവരി, സോയാബീൻ ഉൽപ്പന്നങ്ങൾ, കാച്ചിൽ, ചേമ്പ്, ചണവിത്തുകൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വാതപിത്തകഫദോഷങ്ങളുടെ പ്രകോപനങ്ങൾ ആർത്തവ വിരാമത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരം പ്രകൃതിക്കാരിൽ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. വാദപ്രകൃതിയുള്ളവരിൽ വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവ കാണുന്നു. പിത്തപ്രകൃതിയുള്ളവരിൽ ശരീരത്തിൽ ചൂടും ദേഷ്യവും കൂടുതലായി കാണാറുണ്ട്. കഫപ്രകൃതിക്കാരിൽ ശരീരഭാരം വർദ്ധിക്കുകയും ശരീരത്തിനും മനസ്സിനും മന്ദതയുണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമത്തിനുള്ള ചികിത്സ വ്യക്തിയുടെ പ്രകൃതിയെയും ദോഷവൈഷമ്യത്തെയും ആശ്രയിച്ചിരിക്കും. ഭക്ഷണകാര്യത്തിൽ സമയനിഷ്ഠ പാലിക്കണം. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ഉചിതം. ശതാവരി ഗുളം, ശതാവരി പാൽ കഷായം, ദ്രാക്ഷാദി കഷായം, ദ്രാക്ഷാരിഷ്ടം,
ചവനപ്രാശം തുടങ്ങിയ ഔഷധങ്ങൾ അവസ്ഥാനുസരണം നൽകുന്നത് ഫലം നൽകാറുണ്ട്. പിണ്ടതൈലം തേച്ച് കുളിക്കുന്നതും ചന്ദനാദി തൈലം, ഹിമസാഗര തൈലം തുടങ്ങിയവ തലയിൽ തേച്ച് കുളിക്കുന്നതും ശരീര ഊഷ്മാവ് കുറയ്ക്കുവാൻ ഫലപ്രദമാണ്. ധന്വന്തരം തൈലം, നാൽപ്പാമരാതി തൈലം തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ പുരട്ടി ഇളം ചൂടുവെള്ളത്തിൽ രണ്ടു നേരം കുളിക്കാം. തൊലി പുറമേയുണ്ടാകുന്ന വരൾച്ച മാറ്റുന്നതിനായി നാൽപ്പാമരാതി തൈലം തേൽക്കുന്നത് ഗുണകരമാണ്. മുഖസൗന്ദര്യത്തിന് രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ തുടങ്ങിയ മരുന്നുകൾ പാൽപ്പാടയോ അതുപോലെ വെണ്ണയോ ഒക്കെ ചേർത്ത് പുരട്ടുന്നത് ഗുണകരമാണ്. ധന്വന്തരം തൈലം കോട്ടൺ തുണിയിൽ മുക്കി യോനി മുഖത്ത് അരമണിക്കൂർ വെക്കുന്നത് യോനിയിലുള്ള വരൾച്ച തടയുവാൻ സഹായിക്കും. രാമച്ചം, പതിമുഖം, നറുനീണ്ടിക്കിഴങ്ങ് തുടങ്ങിയവയൊക്കെ ചേർത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ശരീരോഷ്മാവ് കുറയ്ക്കുവാൻ വളരെ ഫലപ്രദമാണ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും ശീലമാക്കുക. ഇലക്കറികൾ ധാരാളം കഴിക്കുക. ഭക്ഷണത്തിൽ എരിവ്, പുളി, മസാല എന്നിവ പരമാവധി കുറയ്ക്കണം. പാൽ, നെയ്യ് എന്നിവ ഭക്ഷണത്തിൻ്റെ ശീലമാക്കുക. ഇതോടൊപ്പം അമിതമായി ഉപ്പ്, മധുരം, കൊഴുപ്പ്, പുകയില എന്നിവ ഒഴിവാക്കുകയും വേണം. വൈറ്റമിൻ ഇ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചൂടും അനുബന്ധ പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ ഇത് സഹായിക്കും. ആർത്തവ വിരാമം ഭാരിച്ച ഒരു കാര്യമായി കാണേണ്ടതില്ല. ചെറിയ ലക്ഷണങ്ങൾക്ക് പരിഹാരം തേടി കൃത്യമായ ജീവിതശൈലി പിന്തുടർന്ന് ആർത്തവ വിരാമത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ലൊരു പരിധിവരെ നമുക്ക് തന്നെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.